നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഹിസ്ബുള്ള തലവൻ ഹസൻ നസറുള്ള കൊല്ലപ്പെട്ടതിന് തൊട്ടു പിന്നാലെ ഒളിവിൽ പോയതാണ് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി. ഒളിവിലിരുന്നു കൊണ്ട് ഇപ്പോൾ യുദ്ധം കടുപ്പിക്കാൻ ഉത്തരവിട്ടിരിക്കുകയാണ് ഖമനേയി. ഇസ്രയേലിനെ തകർക്കുമെന്നാണ് ഇറാൻ പരമോന്നത നേതാവിന്റെ ഇപ്പോഴത്തെ പ്രഖ്യാപനം. ഹസൻ നസറുള്ളയുടെ കൊലയ്ക്ക് പ്രതികാരം ചോദിക്കുമെന്നും വലിയ വെല്ലുവിളിയാണ് നടത്തിയിരിക്കുന്നത്. പക്ഷേ മാളത്തിൽ ഒളിച്ചിരുന്നു കൊണ്ടാണ് ഈ യുദ്ധപ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഇസ്മയിൽ ഹനിയെ കൊല്ലപ്പെട്ടതിന് തൊട്ടു പിന്നാലെ തന്നെ ഇവർ വലിയ രീതിയിൽ പൊള്ളി അങ്ങ് രംഗത്തേക്ക് ഇറങ്ങിയതായിരുന്നു. ഈ ചോരയ്ക്ക് ഞങ്ങൾ മറുപടി ചോദിച്ചിരിക്കും. ഇറാനെ വിശ്വസിച്ച് വന്ന ഇസ്മയിൽ ഹനിയെ ഞങ്ങളുടെ തട്ടകത്തിൽ വെച്ചാണ് മൊസാദ് കൊലപ്പെടുത്തിയത്, അതിനുള്ള മറുപടി കൊടുക്കും എന്ന് പ്രഖ്യാപനം നടത്തിയിരുന്നു. എന്നാൽ മേടിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത് ഇറാനും ഹിസ്ബുള്ളയും ഒക്കെയായിരുന്നു. ഇപ്പോൾ ഹസൻ നസറുള്ള കൊല്ലപ്പെട്ടപ്പോഴും അതേ പ്രഖ്യാപനം തന്നെ നടത്തിയിരിക്കുകയാണ് ഇറാൻ പരമോന്നത നേതാവ്. ഞങ്ങൾ തിരിച്ചടിച്ചിരിക്കും, പക്ഷേ മേടിച്ചു കൂട്ടിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളത് മറ്റൊരു വാസ്തവം. ഇസ്മയിൽ ഹനിയ കൊല്ലപ്പെട്ടതിന് തൊട്ടു പിന്നാലെ കൊട്ടാരത്തിൽ കതകും പൂട്ടി ഇരിക്കുകയായിരുന്നു. പിന്നീട് ലെബനനിൽ പേജർ ആക്രമണം നടന്നപ്പോൾ AC യുടെ റിമോട്ട് പോലും കൈകൊണ്ടെടുക്കാൻ ഭയപ്പെട്ട കമനേയാണ് നസറുള്ള കൊല്ലപ്പെട്ടപ്പോൾ മാളത്തിൽ ഒളിച്ചത്. എന്നാൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒന്ന് തല ഉയർത്തി നിൽക്കണമല്ലോ. കാരണം ഹിസ്ബുള്ളയ്ക്ക് എല്ലാ പിന്തുണയും കൊടുത്ത് പിന്നിൽ നിൽക്കുന്നത് ഇറാനാണെന്ന് ആർക്കാണ് അറിയാത്തത്. അതുകൊണ്ട് തന്നെ ഇത് മാത്രമല്ല, ഖമനേയിയുടെ അടുത്ത സുഹൃത്താണ് കൊല്ലപ്പെട്ട ഹസൻ നസറുള്ള. അതുകൊണ്ട് തന്നെ ഒരു യുദ്ധപ്രഖ്യാപനമെങ്കിലും നടത്തിയില്ലെങ്കിൽ അത് ഇറാന് ക്ഷീണമുണ്ടാകും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഒരു യുദ്ധപ്രഖ്യാപനം നടത്തി ഖമനേയി വീണ്ടും ഇപ്പോൾ മാളത്തിൽ ഒളിച്ചിരിക്കുന്നത്. ചുറ്റും അംഗരക്ഷകരെ നിർത്തി ഒരു തരത്തിലും തനിക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടാകില്ല എന്ന് ഉറപ്പിച്ചാണ് ഖമനേയിയും സുരക്ഷിതമായി ഇരിക്കുന്നത്. ഇതേ ആശ്വാസം തന്നെയായിരുന്നു ഹസൻ നസറുള്ളയ്ക്കും. തനിക്ക് നേരെ ഒരു രീതിയിലും ആക്രമണം ഉണ്ടാകില്ല, താൻ സുരക്ഷിതനാണെന്നൊക്കെ കരുതിയിരുന്നപ്പോഴാണ് മടയിൽ കയറി അടി കൊടുത്തത്. അതുപോലെ ഒരു അടി ഖമനേയിക്ക് നേരെ ഉണ്ടാകുമെന്നുള്ളതിൽ സംശയമൊന്നുമില്ല. കാരണം ഇസ്രയേലിന്റെ ഹിറ്റ് ലിസ്റ്റിലെ പ്രധാനി തന്നെയാണ് ഖമനേയി. ഹസൻ നസറുള്ള കൊല്ലപ്പെട്ടുവെന്ന് ഹിസ്ബുള്ളയ്ക്ക് തന്നെ പ്രഖ്യാപിക്കേണ്ടി വന്നതോടുകൂടി തന്നെ ഇറാന്റെ തെരുവുകളിൽ നസറുള്ളയുടെ അനുയായികൾ പ്ലക്കാർഡുമൊക്കെ പിടിച്ച് വലിയ രീതിയിൽ കരഞ്ഞുകൊണ്ട് പ്രകടനമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ജൂതരെ വെച്ചേക്കില്ല എന്നുള്ളതാണ് അവരുടെ മുദ്രാവാക്യം. സുരക്ഷ പരിഗണിച്ചാണ് ആയത്തുള്ള ഖമനേയിയെ രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഇസ്രയേൽ വിരുദ്ധ പക്ഷത്തുള്ള ഗാസയിലെ ഹമാസ്, ലെബനനിലെ ഹിസ്ബുള്ള, യമനിലെ ഹൂതികൾ എന്നീ മൂന്ന് സായുധ സംഘടനകൾക്കും ഇറാന്റെ വലിയ പിന്തുണയുണ്ട്. ഇറാനും ഹിസ്ബുള്ളയ്ക്കും കനത്ത തിരിച്ചടി ഏകിയാണ് നസറുള്ളയെ ഇസ്രയേൽ കൊലപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനു തൊട്ടു പിന്നാലെ തന്നെയാണ് ഇപ്പോൾ വെല്ലുവിളി ഉയർത്തി ഖമനേയി രംഗത്തേക്ക് വന്നത്. എന്നാൽ പോയി പണി നോക്ക്, തരത്തിൽ പോയി കളിക്കൂവെന്ന് ഖമനേയിക്ക് മുന്നറിയിപ്പ് കൊടുത്ത് അമേരിക്ക രംഗത്തേക്ക് വന്നിട്ടുണ്ട്. വെറുതെ മേടിച്ചു കൂട്ടാൻ നിൽക്കണ്ട എന്നാണ് ഇപ്പോൾ ബൈഡൻ ഖമനേയിക്ക് മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത്. ഇതിലും വലിയ വെല്ലുവിളിയൊക്കെ നടത്തി രംഗത്തേക്ക് വന്നവരുടെ തലയൊക്കെയാണ് താഴെ കിടന്നുരുണ്ടത്. അതുകൊണ്ട് വെറുതെ തല കളയാൻ നിൽക്കണ്ട എന്നുള്ള മുന്നറിയിപ്പും താക്കീതുമൊക്കെ അമേരിക്കയിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ട്. പ്രതികാരം ചെയ്യാതെ പോകില്ല എന്നാണ് ഖമനേയി പ്രഖ്യാപിച്ചത്. ഇസ്രയേലിനെ ഹിസ്ബുള്ളയും ചെറുത്തു നിൽക്കുമെന്നാണ് ഇറാന്റെ അവകാശവാദം. നസറുള്ള ഒരു വ്യക്തി ആയിരുന്നില്ല, അദ്ദേഹം ഒരു വഴിയും ചിന്താധാരയുമായിരുന്നു. പാത തുടരും, രക്തസാക്ഷിയുടെ രക്തം പ്രതികാരം ചെയ്യാതെ പോകില്ല. ഇതാണ് ഖമനേയി പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. പശ്ചിമേഷ്യയിൽ സംഘർഷം ശക്തമാകുന്നതിന്റെ സൂചനയാണ് ഇതെല്ലാം. ഹിസ്ബുള്ള നേതൃനിരയിൽ ഇസ്രയേൽ വധിക്കുന്ന ഏറ്റവും ഉയർന്ന നേതാവാണ് ഹസൻ നസറുള്ള. ഹിസ്ബുള്ള മേധാവിയുടെ മകൾ സൈനബ് നസറുള്ളയും കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു. അതായത് ആ ഒരു കുടുംബത്തെ തന്നെ ഇല്ലാതാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ഇസ്രയേൽ ചെയ്തിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഖമനേയി തന്റെ സൈന്യത്തോട് ഉത്തരവിട്ടിരിക്കുകയാണ് യുദ്ധം ചെയ്യണം എന്നുള്ളത്. എന്നാൽ ഈ വിഷയത്തിൽ ഇറാൻ പ്രസിഡന്റ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഞങ്ങൾ യുദ്ധത്തിനില്ല എന്നാണ് മുൻപ് വരെ മസൂദ് പെസഷ്കാൻ പറഞ്ഞിരുന്നത്. എന്നാൽ ഇനിയിപ്പോൾ ഇതിൽ മാറ്റം വരുമോ ഇല്ലയോ എന്നുള്ളത് വ്യക്തമല്ല. എന്തായാലും ഒരു യുദ്ധം ചെയ്യാനുള്ള മനസ്സുള്ള ആളൊന്നുമല്ല പെസഷ്കാൻ. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ഇതിനെ പിന്തുണയ്ക്കാൻ പെസഷ്കാൻ തയ്യാറാകുകയില്ല. എന്നാൽ അവസാന വാക്ക് ഖമനേയിയുടേതാണല്ലോ. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു നീക്കം ഇറാനിൽ നിന്നുണ്ടാകും എന്നുള്ളത് വ്യക്തമാണ്. അതറിയാവുന്നത് കൊണ്ട് തന്നെ തങ്ങളുടെ അതിർത്തി സുരക്ഷിതമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ഇസ്രയേൽ. ഇതുമാത്രമല്ല,
ഇറാനിൽ നിന്നൊരടി ഉണ്ടായാൽ ടെഹ്റാൻ മുഴുവൻ തകർക്കുന്ന വജ്രായുധം തയ്യാറാക്കി നിർത്തിയിരിക്കുകയാണ് ഇസ്രയേൽ. എന്തായാലും നസറുള്ള പടമായി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഖമനേയി വെല്ലുവിളി നടത്തുന്നുണ്ട്, ഉടൻ പടമാകാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുമുണ്ട്. ഇങ്ങ് കേരളത്തിൽ വരെ ഇപ്പോൾ ഹസൻ നസറുള്ളയ്ക്ക് വേണ്ടി കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട് ഒരു കൂട്ടർ. മുൻപ് ഇസ്മയിൽ ഹനിയ കൊല്ലപ്പെട്ടപ്പോഴും ഇതേ അവസ്ഥയായിരുന്നു. അന്ന് നമുക്കറിയാം വയനാട് ഉരുൾപൊട്ടൽ നടന്ന സമയമായിരുന്നു. വയനാട് ഉരുൾപൊട്ടൽ നടന്നതിൽ കേരളം വലിയ രീതിയിൽ വിറങ്ങലിച്ചും വിഷമിച്ചും നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഹസൻ നസറുള്ളയ്ക്ക് വേണ്ടി ഒരു കൂട്ടർ ഇവിടെ കേരളത്തിൽ പ്രതിഷേധം നടത്തിയത്. അവർ പ്ലക്കാർഡുകളും വലിയ മുദ്രാവാക്യങ്ങളും ഒക്കെ വിളിച്ചുകൊണ്ട് തെരുവിലിറങ്ങിയത് കേരളം മറന്നിട്ടില്ല. അതേ ഒരവസ്ഥയിലേക്ക് ഇപ്പോൾ വീണ്ടും ഹസൻ നസറുള്ളയുടെ കൊലപാതകം നടന്നതിന് ശേഷവും തുടങ്ങിയിരിക്കുകയാണ്. ഒരു കൂട്ടർ കേരളത്തിൽ വലിയ കരച്ചിലാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.